ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ കൊച്ചി വ്ലോഗ്സ് അൺലിമിറ്റഡ്. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ജിയോ വഴി നമുക്ക് ഇന്റർനെറ്റിന്റെ സ്പീഡ് എത്ര കിട്ടുമെന്ന് കാണിച്ചു തരാം. അതിനു മുമ്പ് റൗട്ടറിന്റെ കാര്യങ്ങളൊക്കെ വെച്ചൊന്ന് ഒരു ബ്രീഫായിട്ട് ഞാൻ പറയാം. ഇതാണ് ജിയോ റൗട്ടർ. ഇതിൽ നിന്നാണ് നമുക്ക് സിസ്റ്റത്തിലേക്കും മൊബൈലിലേക്കൊക്കെ നമുക്ക് വയർലെസ് ആയിട്ടും വയർഡ് ആയിട്ടും ഒക്കെ നമുക്ക് നെറ്റ് കണക്ട് ചെയ്യുന്നത്. ഇത് ഫൈബറാണ്, ഒരു ജംഗ്ഷൻ ബോക്സ് ആണ്. പുറത്തുനിന്നുള്ള ഒരു ലൈനാണ് ഈ വന്നേക്കുന്നത്, ഒരു ബ്ലാക്ക് ലൈൻ. അത് ഫൈബർ കേബിളാണത്. ആ കേബിളിൽ നിന്ന് നമുക്ക് ഈ ഒരു ഗ്രീൻ കളറുള്ള ഒരു ഫൈബറിൻ്റെ കേബിളാണ് ഈ റൗട്ടറിലേക്ക് പോകുന്നത്. ഇതിൽ ഒരു പവറുണ്ട്, റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, WPSന്റെ ഒരു ബട്ടൺ ഉണ്ട്, ഒരു USB പോർട്ട് ഉണ്ട്. മൂന്ന് ലൈൻ നമുക്ക് കണക്ട് ചെയ്യാം വയർഡ് ആയിട്ട്. പിന്നെ ഒരു ടെലിഫോൺ ജാക്ക് ഉണ്ട്. ഞാനിപ്പോൾ ഒരു ലാൻഡ് ഫോൺ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് അൺലിമിറ്റഡ് കോൾസ് ആണ് ജിയോ നമുക്ക് തരുന്നത്. ഒരു മാസം എത്തവണ നമുക്ക് കോൾ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ജിയോ റൗട്ടർ വഴി വയർഡ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇന്റർനെറ്റ് സ്പീഡ് എത്രയാണ് കിട്ടുന്നതെന്നും വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എത്ര സ്പീഡാണ് നമുക്ക് കിട്ടുന്നതെന്നും ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ജിയോ പറയുന്നത് വയർഡ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ 100 MBPSഉം വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ വൈഫൈഡ് കണക്ട് ചെയ്യുമ്പോൾ അത് 50 MBPSഉം ആണ് പറയുന്നത്. അത് നമുക്ക് കറക്റ്റ് ആണോ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം, ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ സ്പീഡ് ടെസ്റ്റിൻ്റെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിത് വയർഡ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, വയർലെസ് അല്ല, വയർഡ് ത്രൂ ആണ്. അത് കണക്ട് ചെയ്തിട്ട് നമുക്ക് എത്ര സ്പീഡ് കിട്ടുമെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമുക്ക് ക്രോം എടുത്തിട്ട് സ്പീഡ് ടെസ്റ്റ് ടൈപ്പ് ചെയ്യുക ഗൂഗിൾ സെർച്ചിൽ. അതിൽ സ്പീഡ് ടെസ്റ്റ് ബൈ ഊക്ല എന്നുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട്. അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് ടെസ്റ്റ് എത്രയാണ് കിട്ടുന്നത് നമുക്ക് ഇപ്പോൾ ജിയോ അതിൻ്റെ IP കാണാം. ഗോ കൊടുക്കുക. അപ്പോൾ അത് ഡൗൺലോഡും അപ്ലോഡും എത്ര സ്പീഡാണ് ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് അറിയാം 100 MBPS ആണ് വയർഡ് ത്രൂ പറയണത്. അതിപ്പോൾ 93 അപ്രോക്സിമേറ്റ് 94 അടുത്ത് നമുക്ക് സ്പീഡ് കിട്ടുന്നുണ്ട്. ഇപ്പം അത് കറക്റ്റ് ആ ഓക്കെ, 9 ഡൗൺലോഡ് സ്പീഡ് ഇപ്പോൾ മുകളിൽ കാണിച്ചിട്ടുണ്ട്. അത് 93.44 ആണ്. അപ്ലോഡ് അതും ഏകദേശം 94 അടുത്ത് തന്നെ ഉണ്ട്. അതിപ്പോൾ അത് ബ്രേക്ക് ഫുള്ള് ഓക്കെ 93.92, അത് 94 അടുത്ത് സ്പീഡ് ഡൗൺലോഡും അപ്ലോഡും ഉണ്ട്. അത് 100 MBPSന് അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ വയർഡ് ത്രൂ അവർ പറഞ്ഞത് ഏകദേശം കറക്റ്റാണ്, അത്രയും സ്പീഡ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കൊരു ഫയല് ഡൗൺലോഡ് ചെയ്ത് നോക്കാം, എത്ര മിനിറ്റിൽ 100 MBPSൽ ഡൗൺലോഡ് ആവും നോക്കാം. ഒരു 40 MB ഒരു ഫയലാണ്, VLC പ്ലെയറിൻ്റെ ഒരു EXE ഫയലാണ്. ആ ഫയല് ഇതിൽ പറഞ്ഞ 2 മിനിറ്റിൽ ഡൗൺലോഡ് ആവുമെന്നാണ് പറയണത്. ഇപ്പോൾ 9:24 ആയിട്ടുണ്ട്. അത് ആ കറക്റ്റ് ടൈമിൽ എത്ര 2 മിനിറ്റിൽ കംപ്ലീറ്റ് ആവും നമുക്ക് നോക്കാം. ഓക്കെ, 2 മിനിറ്റ് തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2 മിനിറ്റിൻ്റെ അടുത്ത് തന്നെ ആ 40 MB ഡൗൺലോഡ് ആയി 100 MBPSൽ. ഇനി നമുക്ക് വയർലെസ് ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ തന്നെ ഞാനത് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ അത് ചേഞ്ച് ചെയ്യാം. നമുക്ക് സെറ്റിങ്സ് എടുത്തിട്ട് അതിന് ഇന്റർനെറ്റിൽ പോയി അതിൻ്റെ അഡാപ്റ്റേഴ്സ് ചേഞ്ച് ചെയ്തിട്ട് ഞാനിപ്പോൾ ലാൻഡ് ഡിസേബിൾ ചെയ്തു. അത് വൈഫൈ ആയി. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ താഴെ അത് വയർലെസ് ആണ്. ഇപ്പോൾ അതിപ്പോൾ വയർലെസ് ആയിട്ട് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. സെയിം റൗട്ടർ തന്നെയാണ്, അത് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതുവഴി നമുക്ക് എത്ര സ്പീഡ് ഇട്ട് നോക്കാം. സെയിം തന്നെ വെബ്സൈറ്റിൽ പോയാൽ മതി. സ്പീഡ് ടെസ്റ്റ് എടുക്കുമ്പോൾ തന്നെ ഫസ്റ്റ് വന്ന സൈറ്റാണ്. അതും സെയിം തന്നെ
ജിയോടെ ഗോ കൊടുത്താൽ നമുക്കത് സ്പീഡ് വയർലെസ് ആയിട്ട് വരണത് 50 ആണ്. വയർ ത്രൂ 100 വയർലെസ് ആയിട്ട് 50 ആണ്. ഇപ്പൊ നിങ്ങൾക്ക് കണ്ട അതൊരു 43.78 ആണ് ഡൗൺലോഡ്. അപ്ലോഡ് ചെക്ക് ചെയ്യേണ്ടിരിക്കുന്നത്. അതൊരു 36.45 ആണ്. അപ്പിപ്പോ ഒരു 50 40 അടുത്തൊക്കെ എന്തായാലും കിട്ടുന്നുണ്ട്. അതിലിപ്പോ റേഞ്ച് പോലെയൊക്കെ കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും. എന്നാലും നിയർലി 50 അടുത്തൊക്കെ തന്നെയാണ് കമ്പനി പറയുന്നത്. അതിന്റെ അടുത്തൊക്കെ ഏകദേശം കിട്ടുന്നുണ്ട്, ഒരു 40 അടുത്തൊക്കെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഏതൊരു ചെറിയൊരു ഫയല് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. നമുക്ക് ഒരു ഒരു വി എൽ സി പ്ലെയറോ ഏതെങ്കിലും ഒരു പ്ലെയറോ നമുക്ക് വെബ്സൈറ്റ് വഴി ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, വി എൽ സി പ്ലെയർ 40 MB ഫയലാണ്. അത് എത്ര മിനിറ്റ് കൊണ്ട് നമുക്ക് ഡൗൺലോഡ് ആവും നോക്കാം. 50 MBPSൽ ഇപ്പം അത് കൊടുത്ത് ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പറയണത് 3 മിനിറ്റാണ് പറയുന്നത്. 3 മിനിറ്റിൽ 40 MB ഡൗൺലോഡ് ആവും എന്നാണ് പറയണത്. ഇപ്പൊ സമയം നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും 9:20 ആയിട്ടുണ്ട്. ആ എത്ര മിനിറ്റിലാണ് ഇത് ഡൗൺലോഡ് ആവുന്നത് ഇപ്പൊ ടൈം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 3 മിനിറ്റ് സമയം കറക്റ്റ് എടുത്തിട്ടുണ്ട്. ആ 3:23 അതായത് 3 മിനിറ്റിനുള്ളിൽ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി വയർലെസ് ആയിട്ട് 50 MBPSൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.